ഉണ്ട് കൊടുക്കാം പവിത്ര എന്തോ ദാ നനക്ക ഹലോ പവിത്ര സാറല്ലേ ഞങ്ങൾ സ്കൂളിലെത്തി ഇനി ഈ നമ്പറിലേക്ക് വിളിക്കണ്ട ശരി ശരി ഓക്കെ പ്ലസ് നയൻ ഈക്വൽ ടു 25 ഇനി എല്ലാവരും ഇത് എഴുതിയെടുത്തോളൂ ചത്തവന്റെ പേര് പ്രസാദ് അച്ഛന്റെ പേര് നാരായണൻ പ്രസാദിന്റെ അച്ഛൻ നാരായണ കേട്ടാ പ്രസാദ് എപ്പോഴും പറയുമായിരുന്നു അച്ഛനെ കുറിച്ച് വിഷമിക്കരുത് പ്രസാദിന്റെ കൊലപാതകത്തെ കുറിച്ച് എന്തെങ്കിലും പ്രസാദിന്റെ മരണം കേട്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി പാർട്ടിക്ക് നഷ്ടപ്പെട്ടത് ചൂട് മുശിരുള്ള ഒരു സജീവ പ്രവർത്തകൻ പാർട്ടിയുടെ സജീവ പ്രവർത്തകൻ ചുളിവിൽ ഒരു രക്തസാക്ഷി ഉണ്ടാക്കിയെടുക്ക ആ പാവത്തിന് രാഷ്ട്രീയം എന്തെന്ന് അറിയുമല്ലോ എന്താ സാർ കൊലപാതകയെ കുറിച്ച് വല്ല തുമ്പും കിട്ടിയോ പട്ടാ പകൽ എല്ലാവരുടെയും മുമ്പിലിട്ട് എന്നിട്ടും പ്രതിയെ പിടിക്കാൻ പോലീസിന് കഴിഞ്ഞില്ലെന്ന് വെച്ചാൽ നാണക്കേടാണ് സാർ താൻ എന്തിനാ എന്തിനൊക്കെ ചൂടാവുന്നേ അധികാരമുള്ളവർ പറയുന്നത് അനുസരിക്കാൻ എനിക്ക് കഴിയൂ അധികാരമുണ്ടോ എനിക്ക് എങ്കിൽ താൻ പറയുന്ന അക്ഷരം പ്രതി അനുസരിക്കാൻ ഞാൻ കൊലപാതകയെ പറ്റി വ്യക്തമായ സൂചന എനിക്ക് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ പിന്നെ സാറിനെ അവരെ അറസ്റ്റ് ചെയ്തൂടെ വെറുതെ അറസ്റ്റ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല സാക്ഷികൾ വേണം അല്ലെങ്കിൽ കോടതി നിന്ന് പുല്ലുപോലും ഇറങ്ങിപ്പോരും സാക്ഷി പറയാൻ ആളുണ്ടാവണം ആരും ഉണ്ടാവില്ല ഉണ്ടെങ്കിലോ അധികാരികളുടെ ഒക്കെ ഉത്തരവിന് മേലെ നിന്നുകൊണ്ട് ഞാൻ പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കാം ശിക്ഷ വാങ്ങിക്കൊടുക്കാം കുട്ടികളുടെ മുന്നിലിട്ട് കുട്ടികളുടെ ഷോക്ക് ഇതുവരെ വിട്ടു മാറിയിട്ടില്ല പ്രസാദിന്റെ അച്ഛനും അമ്മയും പെങ്ങളൊക്കെ അവരുടെ കണ്ണീര് നമുക്ക് കണ്ടില്ലെന്ന് അടിക്കാൻ പറ്റൂ വേണ്ട കുഞ്ഞെ അവരൊക്കെ വലിയ വലിയ ആളുകളാ എനിക്ക് ഇവളല്ലാതെ വേറെ ആരുമില്ല കൊള്ളാവുന്ന ഒരുത്തരെ ഇവളെ കൈപിടിച്ചു കൊടുത്ത് മനസമാധാനത്തോടെ മരിക്കണമെന്നാ എന്റെ ആഗ്രഹം ശരി പ്രസാദിന്റെ കൊലപാതകത്തിൽ നിന്ന് നമുക്ക് അങ്ങനെ ഒഴിഞ്ഞു മാറാൻ പറ്റൂ ഒരു തരത്തിലും നമുക്കുമില്ല പങ്ക് താൻ ഒരാൾ വിചാരിച്ചാല് കൊലപാതകയെ കോടതിയുടെ മുമ്പിൽ കൊണ്ടുവരാൻ പറ്റും വ്യക്തമായ സാക്ഷിമൊഴികളോടെ എന്നെ വിശ്വാസമില്ല ശരിക്ക് ഞാൻ വരാം ഏത് കോടതിയിൽ വേണമെങ്കിലും മോളെ ഒരു കുഴപ്പമുണ്ടാവില്ലമ്മേ ഇവനാണ് മുഖ്യപ്രതി വെട്ടൂർ ശിവൻ ഇതൊരു രാഷ്ട്രീയ കൊലപാതകമായി വളച്ചൊടിച്ചതിന് പിന്നിൽ ആരാണെന്ന് ഇവൻ അറിയാം പക്ഷെ നീ കാരണം പെങ്ങള് പോലീസ് സ്റ്റേഷനായി പോയി സാറിവിടെ നിക്കണോ അല്ലെങ്കിൽ ഞാൻ നിന്നെ കൊണ്ട് പറയിപ്പിച്ചി ഞാൻ നിക്കുന്നത് താൻ കാര്യാക്കണ്ട കൊടുക്കണോ തന്റെ പെങ്ങളെ കെട്ടായിരുന്നവനല്ലേ ഇവൻ കൊന്നത് അപ്പൊ പിന്നെ ഞാൻ ഇടിക്കുന്നതിനേക്കാളും പവർ തന്റെ കൈക്കാ നോക്കി നിൽക്കാതെ കൊടുക്കണോ തിരിച്ചടിക്കുന്നോ എന്റെ അച്ചി വീടോ ഇടിച്ചു തന്നെയോ ഇടിക്കണോ എന്താണോ നോക്കി നിൽക്കുന്നത് ആ ട്യൂ മാറ്റിടാൻ പറഞ്ഞത് എത്ര ദിവസമായി പോയി മാറ്റിട്ടോ
ഒന്നുമില്ലടോ, പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് പ്രതി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. പിടികൂടിയപ്പോ പറ്റിയ മുറിവുകളാണ് ദേഹത്തെന്ന് FIR എഴുതി ചേർത്തു. സാർ പറയടാ, ആര് പറഞ്ഞിട്ടാണ് നീ ചെയ്തത് പറയാൻ? ആരടാ നിന്റെ ഒക്കെ പിന്നില്? ഒരു ചാൻസ് കിട്ടിയെന്ന് ചോവറാക്കരുത്, അവൻ ചത്തുപോകും. പിന്നെ ലോകം മർദ്ദനം, CA സസ്പെൻഷൻ, വെറുതെ എന്തിനാ എന്റെ കഞ്ഞിയില്? തൽക്കാലം ഇവനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. എനിക്ക് അവന്റെ മേലെ കുറച്ച് പണിയുണ്ട്, എന്നിട്ട് ഞാൻ അവനെ കൂടെ സത്യം പറയിപ്പിച്ചോളാം. താഞ്ചല്ല സാക്ഷി പറയുന്നൊക്കെ കേട്ടല്ലോ, ശരിയാണോടി? നീ കണ്ടതല്ലേ കൺമുമ്പിലേക്ക് ഒരു പാവത്തിനെ കൊത്തി നുറുക്കിയത്? നിനക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമില്ലേ? നിന്നെ പോലെ ഉള്ളവരാടി ഞങ്ങളെയൊക്കെ വീണ്ടും വീണ്ടും വഴിതെറ്റിക്കുന്ന. പേടിച്ചു പോയോ? ഞാനങ്ങനെയാ പെട്ടെന്ന് വയലന്റ് ആയി പോകും. മോള് കോടതി പോണം, ഒന്നും കണ്ടിട്ടില്ല, ആരാണെന്ന് അറിയില്ല. അങ്ങനെ സാക്ഷി പറഞ്ഞാ മതി. ഇനി ഇതിന്റെ പേരിൽ നമ്മൾ തമ്മിൽ കാണേണ്ടി വരരുത്. രണ്ടുപേരോട് ഒരായിരം വട്ടം ഞാൻ പറഞ്ഞതല്ലേ കല്യാണ പ്രായ പെണ്ണ, ഇനി ആരിവിടെ എല്ലാം തൊലച്ചില്ലേ? അതിനൊപ്പം ഒന്നും സംഭവിച്ചില്ലല്ലോ. ആര് വിശ്വസിക്കും ഇത്രയും പേരുടെ മുന്നിൽ വെച്ച്? മറുപടി പറഞ്ഞു പറഞ്ഞു ഞാൻ മടുത്തു. എങ്ങനെ ആശ്വസിപ്പിക്കണ്ടെന്ന് എനിക്കറിയില്ല. ഈ സമയത്ത് പറയുന്നത് ശരിയാണോന്നും അറിയില്ല. ഒരു സഹതാപത്തിന്റെ പുറത്ത് ചോദിക്കുന്നതല്ല, എനിക്കിഷ്ടമാണ് അവളെ. ഞാൻ നോക്കിക്കോളാം പൊന്നുപോലെ. രാഷ്ട്രീയ കുടുംബമല്ലേ, അവസരത്തിനൊത്ത് പലതും പറയും, നാളെ അത് മാറ്റിയും പറയും. തിരിച്ചറിവില്ലാത്ത പ്രായത്തിൽ നീ കൊടുത്ത കത്ത് മേടിച്ചു എന്നും പറഞ്ഞ് ആട്ടി പുറത്താക്കിയതല്ലേ ഞങ്ങളെ? ഇപ്പതാ സാക്ഷി പറയാൻ കൊണ്ടുപോയി അവളുടെ ജീവിതം നശിപ്പിച്ചു. ഇനി എന്ത് വിശ്വസിച്ച അവളെ നിന്റെ കൂടെ അയക്കേണ്ടത്? കൊല്ലൂല്ലെന്ന് എന്താ ഉറപ്പ്? മന്ത്രിയുടെ മോൻ എന്ന പദവി അല്ലാതെ ഇവളെ കൊണ്ടുപോയി പോറ്റാൻ നിനക്ക് വല്ല ജോലി ഉണ്ടോടാ? ഇനി മേലാൽ ഇമ്മാതിരി വർത്താനം പറഞ്ഞ് ഈ വീടിന്റെ പരിസരത്തെങ്ങാനും വന്ന ദേവകിയുടെ ശരിക്കുള്ള സ്വഭാവം നീ അറിയും. അമ്മേ, നീ ഒന്നും ഉണ്ടായിരുടി, ഇറങ്ങി പോകുന്നുണ്ടോ? ഹ
നിന്നെ ഒഴിവാക്കി നിന്റെ പെങ്ങളെ എങ്ങനെ കെട്ടിക്കാൻ പറ്റുന്ന ആലോചിച്ച് നിന്റെ അച്ഛനും അളിയന്മാരും കൂടി തല ഉണ്ടാക്കുമ്പോഴാണ് ദൈവം ഇങ്ങനൊരു അവസരം എന്നെ മുന്നിൽ എത്തിച്ചെന്നത്. ആദ്യം നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന സി ഐ വിജയനെയും ഗ്രൂപ്പിനെയും ഒരു അന്വേഷണത്തിന്റെ ചുമതല കൊടുത്ത് ഞാൻ സേലത്തേക്ക് അയച്ചു. ഇനി ഇവിടെ വെച്ച് നിനക്കിട്ട് തന്നാലും കൊന്നാലും ചോദിക്കാൻ ആരുമില്ല. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, നീ എന്റെ അളിയനാകും പോലെ. ഒരേ ഒരു അളിയൻ. ഒരു പ്രതിയെ പിടിച്ചാൽ 24 മണിക്കൂറിനകം കോടതിയിൽ ഹാജരാക്കണമെന്ന നിയമം. പക്ഷെ നിന്റെ കാര്യത്തിൽ ഞാൻ പറയുന്ന റൂൾസ്. ആ എന്തായാലും എന്റെ കല്യാണം കഴിയുന്നവരെ, അളിയനെ ഈ മുക്കയും ക്യാമ്പത്തിന് കിടന്നു എന്റെ ഈ കല്യാണക്കുറിയും വായിച്ചോണ്ട്. എന്നാ പിന്നെ കല്യാണത്തിന് ശേഷം തറവാട്ടി നമുക്ക് കാണാം. വരട്ടെടാ അളിയാ.